ശാരീരിക വെല്ലുവിളി നേരിടുമ്പോഴും മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം ഉയരങ്ങൾ കീഴടക്കാൻ ഒരുങ്ങുകയാണ് കുലശേഖരപുരം സ്വദേശി മനോജ്. പോളിയോ ബാധിച്ച് ചലനശേഷി നഷ്ടമായ മനോജ് ബോഡി ബിൽഡിംഗിലാണ് തന്റെ ശ്രദ്ധ പതിപ്പിക്കുന്നത്. ഫിസിക്കലി ചലഞ്ചഡ് കാറ്റഗറിയിൽ മിസ്റ്റർ കേരള മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. ശാരീരികമായ വെല്ലുവിളി നേരിടുമ്പോഴും കുലശേഖരപുരം നാലാം വാർഡ് സ്വദേശിയായ മനയിൽ വടക്കതിൽ മനോജ് മിസ്റ്റർ കേരള മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ജില്ലാ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ ഫിസിക്കലി ചലഞ്ചഡ് കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു. അമ്പയിലേത്ത് അമ്പലത്തിനോട് ചേർന്നുള്ള പവർ ഹൌസ് ഫിറ്റ്നസ് സ്ഥാപനത്തിൽ ഒരു കൊല്ലമായി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനറായ അഭിലാഷിനൊപ്പമാണ് ഇദ്ദേഹം വർക്കൗട്ട് ചെയ്യുന്നത്. കഴിയുന്നു മറ്റു ആളുകളെ അപേക്ഷിച്ച് മനോരമയിൽ നമ്മൾ എന്ത് പറയാനും ചെയ്യാനൊരു ഉത്സാഹവും ഉന്മേഷവുമാണ്. എല്ലാ കാര്യത്തിനും നമ്മൾ പറഞ്ഞിട്ട് കേൾക്കുകയും കറക്റ്റായി വരികയും ചെയ്യുമായിരുന്നു. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കോമ്പറ്റീഷൻ ചെയ്തിട്ട് വരുന്ന വഴിക്ക് മനോരമ എന്നോട് പറയുകയുണ്ടായി, എടാ എനിക്ക് ഒരു കൂട്ടർ മത്സരത്തിനൊക്കെ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാനാ നമുക്ക് പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അന്ന് എനിക്കുണ്ടായ ഒരു ആഗ്രഹമാണ് ഒരു ദിവസം മനോരമനെ ഒരു സ്റ്റേജിൽ കയറ്റി സമ്മാനം ആത്മവിശ്വാസം കൊണ്ടാണ് ഫിസിക്കലി ചലഞ്ചർ കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞതെന്ന് ഇദ്ദേഹം പറഞ്ഞു. അടുത്തതായി നടക്കുന്ന മത്സരമാണ് മിസ്റ്റർ കേരള. ഇതിനുള്ള പൂർണ്ണമായ തയ്യാറെടുപ്പിലാണ് മനോജ്. വീട്ടുകാരുടെ ഞാൻ ജന്മന 6 മാസം ആയിരുന്നു. എനിക്ക് പോളിയോ ബാധിച്ച് ഇരു കാലുകളും എൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ ജന്മന ഉള്ള ഒരു വാസനയായിരുന്നു, ഞാൻ ഏതൊരു മാർഗത്തിലും പോയാലും അത് വിജയിപ്പിക്കണം എന്നുള്ളൊരു മാർഗമായിരുന്നു. ഒരു 9 കൊല്ലമായ ഒരു വർക്ക്ഷോപ്പുണ്ട് വെൽഡിങ്ങിൻ്റെ. അത്യാവശ്യം പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരും ഞാൻ എത്താറുണ്ട് സൈറ്റ്. എൻ്റെ ചേട്ടനുമായിട്ടാണ് അത് നടത്താറുള്ളത്. ഞാൻ അതിലൊരു സന്തോഷവാനാണ്. പിന്നെ നമ്മുടെ ഒരു ചേട്ടൻ്റെ അത്യാവശ്യം കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ ഒരു ചേട്ടനുണ്ട്, നമ്മുടെ സ്വന്തം ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നത്. അതിനിടയ്ക്ക് 1 കൊല്ലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ബോഡി ഫില്ലർ വരണം എന്ന്. അങ്ങനെയാണ് അഭിലാഷിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്ന ബോഡി ഫില്ലർ തുടങ്ങിയത്. ഞാനങ്ങനെ 1 കൊല്ലമായി അതിൻ്റെ ഒരു പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഭിലാഷ് പറയുന്ന മത്സരത്തിനും നമുക്ക് നന്നായി ഇറങ്ങണം. കാരണം കഴിഞ്ഞ ആഴ്ച ഒരു മത്സരം ഉണ്ടായിരുന്നു, കൊല്ലത്ത് വെച്ചായിരുന്നു. അതെനിക്ക് മത്സരിക്കാൻ പോകാൻ പറ്റിയില്ലായിരുന്നു. എൻ്റെ കുറേ അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഷൂരനാട് വെച്ച് നമ്മുടെ കൊല്ലം ജില്ലയുടെ മത്സരമായിരുന്നു ബോഡി ബിൽഡറിൻ്റെ. അതിലെനിക്ക് മത്സരിക്കാനൊരു ഭാഗ്യം കിട്ടിയതിൽ ഏറ്റവും വളരെ ഒരു സന്തോഷമാണ്. എന്നാൽ ജീവിതത്തിൽ വലിയൊരു സംഭവം തന്നെയാണ്. കേരളത്തിൽ മുഴുവൻ ആളുകളും ഈ ബോഡി ബിൽഡറിൻ്റെ എന്നെ അറിയാനും പറ്റി, ആ പരിപാടി കാണാനും പറ്റി. എനിക്ക് തുടർന്ന് അതിന് അങ്ങോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. എന്താണെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏത് വെല്ലുവിളികളെയും നേരിടുക, അത് മുമ്പോട്ട് പോവുക എന്നാണ് എൻ്റെ കൂടുതൽ പ്രചോദനം നൽകിയ നമ്മുടെ മുതിർന്ന ആളുകൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും എല്ലാം മറന്നു വെച്ചുകൊണ്ട് നീ പ്രവർത്തിക്കണം, എന്ത് കാര്യത്തിനുണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതിനെ തരണം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുതിർന്ന ആളുകളും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്, എന്നെ എല്ലായിടവും കൊണ്ടുവരാറുണ്ട്. 1 കൊല്ലമായി എനിക്ക് ഈ ജിമ്മി വന്നപ്പം തൊട്ട് അഭിലാഷ് പറയുന്നുണ്ട്, അമ്മൻ ഒരു മത്സരത്തിനിറങ്ങണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ്, നമ്മൾക്ക് പോകണം. അങ്ങനെ പലവട്ടവും എന്നെ സപ്പോർട്ട് അഭിലാഷം നടത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ ഓച്ചിറ.